ഡോക്ടേഴ്സ് ഇന്റർവ്യൂവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ട്രോമ കെയർ, അതായത് റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ചികിത്സ എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി BPS ലെക്ചർ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ലാസർ ചാണ്ടി സാർ നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. നിരന്തരമായ ബോധവൽക്കരണ ക്ലാസുകൾക്ക് ശേഷവും കേരളത്തിലെ റോഡുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. കണക്കുകളനുസരിച്ച് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നമ്പറാണ് 2018 റോഡ് അപകട മരണങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. നിരന്തരമായ ബോധവൽക്കരണ ക്ലാസുകൾക്ക് ശേഷവും എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ ഇത്രയധികം റോഡ് അപകട മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത്? ഒരു റോഡ് അപകടം നടന്ന സ്ഥലത്ത് പ്രാഥമികമായി ഒരു രോഗിക്ക് നൽകേണ്ട ചികിത്സയെക്കുറിച്ച് അല്ലെങ്കിൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? റോഡ് അപകടങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, ഇത്രയും മരണങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് ഒന്ന്. രണ്ടാമത്തേൽ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള സമയത്ത് പാലിക്കേണ്ട ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ അത്രയും അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതിൻ്റെ ഒരു കാരണമാണ് വേറൊരു കാരണം ഇത്രയും ആക്സിഡൻസ് ഉണ്ടാവുന്നതും ഇത്രയും മരണങ്ങൾ ഉണ്ടാവുന്നതും. അപ്പോൾ അതിനൊക്കെ നമുക്കിപ്പോൾ കാര്യമായിട്ട് ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാഥമികമായിട്ടുള്ള ഒരു ശുശ്രൂഷ കൊടുക്കാനായിട്ട് അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാർ വേണം ഒന്ന്. പലപ്പോഴും ഇപ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗീനെ അവിടെ ഇട്ടേച്ചും ആരും ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയാണ്, ഇനിയിപ്പോൾ രോഗീനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആശുപത്രിക്കാർ ഇനി അവരോട് പണം ചോദിക്കുമോ, അല്ലെങ്കിൽ പോലീസുകാർ വന്നിട്ട് അവരുടെ പേരിൽ കേസ് എടുക്കുമോ, ഇനി അത് ഇവരെ വിറ്റ്നസ് ആക്കിയിട്ട് കൊണ്ടുപോയി ഈ കോടതിയിൽ കേട്ടുവോ എന്നുള്ള പല പ്രശ്നങ്ങളാണ് ആദ്യമായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവത്തിൽ നടക്കുന്നത്. രണ്ടാമത്തേൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പലരും അവിടെ കാണുമ്പോഴത്തേനും ആദ്യം ചെയ്യുന്നത് എല്ലാം കൂടി വാരി തൂക്കി എടുത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തിടുക്കമാണ് കാണിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു അവയർനെസ് ഉണ്ടാക്കി അതെങ്ങനെ ശരിയായി ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ചുമതലയുണ്ട്. അങ്ങനത്തെ ഒരു അവെയറായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം ഈ രോഗീനെ ആദ്യമേ നോക്കുക, അങ്ങേർക്ക് ശ്വാസ ഈ മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്നുള്ള ആദ്യം നോക്കണം. അപ്പോൾ അതിന് നോക്കുന്നത് അവരുടെ പൾസ് നോക്കിയിട്ടാണ്, കഴുത്തിലോ അല്ലെങ്കിൽ വലിയ ആയിട്ടുള്ള പൾസ് നാഡി നോക്കുക. അതുമായി തന്നെ ശ്വാസം വലിച്ചു വിടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഈ മൂക്കിൻ്റെ താഴെ നമ്മൾ വിരൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ശ്വാസം വിടുന്നു നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പേഷ്യൻ്റ് ആ രോഗീനെ തട്ടി ഉണർത്താൻ നോക്കുക, എന്താണ് പേരെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുക, എന്തെങ്കിലും റെസ്പോൺസ് രോഗിയുടെ ഇന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ, കൃത്രിമമായിട്ട് രോഗിക്ക് പിന്നെ ശ്വാസം കൊടുക്കലും ഹാർട്ടിൻ്റെ എടുപ്പ് നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് കാർഡിയക് മസാജും ഈ റെസ്പിറേഷനും കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വേറെ ആരോടെങ്കിലും അടുത്തുള്ള ആശുപത്രിയിൽ വിളിച്ച് ഒന്നുമല്ലെ അവിടുന്നുള്ള ആംബുലൻസ് ചോദിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗീനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അതിന് തയ്യാറെടുക്കാനായിട്ട് പറയണം, ഇൻഫോം ചെയ്യണം. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ഇപ്പോൾ രോഗിക്ക് പിന്നെ കോൺഷ്യസാണ്, കുഴപ്പമില്ല, ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രഥമ ശുശ്രൂഷ മാർഗങ്ങൾ നോക്കണം. അതിൽ ഏറ്റവും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷറ് കൊടുക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ടുള്ള എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലുങ്കി കീറിയിട്ടോ അല്ലെങ്കിൽ മൂണ്ട് കീറിയിട്ടോ വെച്ച് കെട്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ വേറൊരു പ്രോബ്ലം വരാൻ തന്നെ ഫ്രാക്ചറുകളാണ്, ചിലപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ടാവും, തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ ഒരു സ്പ്ലിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊടയോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ, അപ്പോൾ അടുത്ത് എവിടെ നിന്നെങ്കിലും കിട്ടാവുന്ന ഒരു മരത്തിൻ്റെ കമ്പോ
എന്തെങ്കിലും വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ മുണ്ടിൻ്റെ തുണിയുടെ കഷ്ണം വെച്ചിട്ട് ചുറ്റി അതിൻ്റെ ഒരു ഒരു സ്റ്റേബിൾ ആക്കാൻ നോക്കുക. അതിനെ അടി കളിക്കുന്നത് കൂടുതൽ തൂങ്ങിക്കിടക്കുക. അതെ, അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലീഡിങ് കുറയും, രണ്ടാമത്തേതിൽ വേദന കുറയും, മൂന്നാമത്തേതിൽ കൂടുതൽ അതിന് പിന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കും ഇത് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ മൂന്ന് കാര്യം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, രോഗിയുടെ ലൈഫ് നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തേതിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തേതിൽ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ വേറൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ എല്ല് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ വേറെ ഇഞ്ചുറീസ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ രോഗിനെ മാറ്റണ സമയത്ത് കൂടുതൽ ഗുരുതരം ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് ചിലപ്പോൾ നമ്മുടെ എടുത്തു മാറ്റുന്നതുകൊണ്ട് തന്നെ. അതെ, അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലേക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് വന്ന ഒരാളെ എടുത്ത് ചുരുട്ടിക്കൂട്ടി വെച്ച് മടിയിൽ വെച്ച് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് ഒരു ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ആ രീതിയിൽ എന്തെങ്കിലും ഒരു. അതെ, അപ്പോൾ അത് അപ്പോൾ ഈ ചിലപ്പോൾ നെർവ്സിനൊന്നും കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചുരുട്ടിക്കൂട്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ പാരാലിസിസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാലിന് കയ്യിലും തളർച്ച വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ എല്ലിന് നമുക്ക് ശ്രദ്ധിക്കണം. അത് എനിക്കത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു കോളർ അടുത്തതിനുണ്ടെങ്കിൽ കോളർ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കൈ വെച്ചിട്ട് തലയുടെ രണ്ട് സൈഡിലും വെച്ച് ആ രോഗിനെ അധികം എനക്കാതെ ഒരു പഴയ കഷ്ണത്തുമ്പോഴോ ഈ ആ സമയം കൊണ്ട് ഒരു ആംബുലൻസ് കിട്ടുകയാണെങ്കിൽ ഐഡിയൽ. അതൊരു സ്ട്രെച്ചറിൻ്റെ മുകളിലേക്കോ കയറ്റി എല്ലാവരും കൂടി കയറ്റി അധികം നട്ടിൽ വളയ്ക്കാതെ ഗേറ്റ് കയറ്റി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരിക്കും ഏറ്റവും ഉചിതം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ആക്സിഡൻറ്റ് നടന്ന ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? എപ്പോഴും നമ്മൾ പറയുക ഏറ്റവും നേരത്തെ കൂട്ടി ഈ രോഗിക്ക് ചികിത്സ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്, ജീവൻ നിലനിർത്താനും രണ്ടാമത്തേതിൽ ഈ പിന്നെ കാലോ കൈയോ അതിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിനോ നെഞ്ഞിനോ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ അതിന് ആക്ഷൻ എടുക്കണം. അപ്പോൾ ഇത് ഒരു എല്ലാം കൂടി നോക്കാനായിട്ടുള്ള പറ്റുന്ന ഒരു സംവിധാനത്തിലായിരിക്കും നമ്മൾ കൊണ്ടുപോകേണ്ടത്. സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻസ്, ചെറിയ ആക്സിഡൻസ് കയ്യിനൊരു പൊട്ട് പറ്റി അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റി എന്നുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഒരു സീരിയസ് ആയിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഏതെങ്കിലും ആശുപത്രിയിലേക്ക് നേരിട്ട് കൊണ്ടുപോയിരിക്കും ഏറ്റവും നല്ലത്. സ്പെഷ്യാലിറ്റി സെൻ്ററിൽ കൊണ്ടുപോയിരിക്കുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ ആശുപത്രിയിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ റെഡി ആയി നിൽക്കും. അവർ സ്ട്രെച്ചറിൽ തന്നെ പേഷ്യൻറ്റിനെ ഇത് കയറ്റി അവരുടെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് എമർജൻസി ഫിസിഷ്യൻ രോഗിനെ കണ്ട് അവരുടെ ഈ ആദ്യം തന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും. ശ്വാസവും നമ്മുടെ ഹാർട്ടും ഒക്കെ പിന്നെ ബീറ്റ് ചെയ്യുന്നില്ലേന്ന് നോക്കി അത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൃത്രിമമായിട്ടുള്ള മറ്റേ എൻഡോട്രിക്കിൽ ട്യൂബ് ഇട്ടിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ആദ്യമായിട്ട് നമ്മൾ ആ ജീവൻ നിലനിർത്താനുള്ള നടപടികളിലേക്ക് കടക്കും. അതിനുശേഷം മറ്റെന്തെല്ലാം വിഭാഗങ്ങളാണെങ്കിലും വേറെ ഏതെല്ലാം സ്പെഷ്യാലിറ്റീസ് ആണ് ഒരു രോഗിയെ കാണുന്നത്? അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ ആശുപത്രിയിൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു മൾട്ടി ഓർഗനായിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി പോളി ട്രോമ എന്ന് ഞങ്ങൾ പറയുന്നത് പല അവയവങ്ങൾക്ക് പ്രശ്നമുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ ഒരു ഒരു എമർജൻസി കോള് ഹോസ്പിറ്റലിലേക്ക് പറയും. അതിൽ ടാറ്റ് കോൾ എന്നാണ് ട്രോമ അലേർട്ട് ടീം എന്നെ വിളിക്കുക എന്നുള്ളൊരു കോളാണ്. അത് പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റത്തിൽ അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റിനകത്ത് 4 സ്പെഷ്യാലിറ്റിക്കാർ അപ്പോൾ ഓൾറെഡി എമർജൻസി മെഡിസിൻ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രോഗീനെ. അതുകൂടാതെ ഗ്യാസ്ട്രോ മെഡിസിൻ, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, ഓർത്തോപെഡിക് സർജറി, ഗ്യാസ്ട്രോ സർജറി, ന്യൂറോ സർജറി, ഈ 4 സർജിക്കൽ സ്പെഷ്യാലിറ്റീസിൻ്റെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സ് 3 മിനിറ്റിനകത്ത് അവിടെ വരണം എന്നാണ് നിയമം. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരേ ചുമതലയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടീമുണ്ട്, നഴ്സുമാരുടെ ടീമുണ്ട്,
അറ്റൻഡേഴ്സിൻ്റെ ടീമുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജോലികൾ നമ്മൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികൾ അവർ അത് നോക്കിക്കോളും. അപ്പോൾ ഒരാൾ ഇൻട്രവീനസ് ലൈൻ ഇടാനായിട്ടായിരിക്കും, ഒരാൾ വായക്കൂടെ ട്യൂബ് ഇട്ട് പിന്നെ ഓക്സിജൻ കൊടുക്കാനായിരിക്കും, അങ്ങനെ പല ഇതിലുണ്ടോ. അപ്പോൾ ഓർത്തോൻ്റെ ഡോക്ടറാണെന്ന് വെച്ചെങ്കിൽ അവർ കാലിൻ്റെ കാര്യം നോക്കിയിട്ട് എന്തെങ്കിലും സ്പ്ലിൻ്റ് ഇടാനായിട്ടായിരിക്കും. അപ്പോൾ 4 സ്പെഷ്യാലിറ്റിക്കാർ വന്നിട്ട് അവരവരുടെ ജോലികൾ അങ്ങ് അവിടെ വന്ന് ചെയ്യും. ഒരു കംപ്ലീറ്റ് ടീമായിട്ടാണ് വന്ന് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആവശ്യം ആ സമയത്ത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനായിട്ട് നമ്മൾ ഒരുപാട് സമയം ലാഭം ഉണ്ടാവും, ഒരു കംപ്ലീറ്റ് കെയർ പെട്ടെന്ന് തന്നെ കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഒരു സിസ്റ്റം പൊതുവെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ തന്നെയാണോ ഫോളോ ചെയ്യപ്പെടുന്നത്? അതോ സാധാരണ എമർജൻസി മെഡിക്കൽ ഫിസിഷ്യനാണ് ആദ്യം നോക്കുന്നത്, പിന്നെ അങ്ങേരുടെ ഇത് പ്രകാരം മറ്റുള്ള ഡോക്ടർമാരെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് സമയം പിടിക്കും. ഇവർ ഇങ്ങനെ ഒരു അസസ് ചെയ്തിട്ട് പിന്നെ ഓരോ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ വിളിച്ച് രോഗിനെ കാണിക്കുമ്പോഴത്തേക്കും കുറേ കൂടി സമയം പോവും. അപ്പോൾ ആ സമയം ലാഭിക്കാനായിട്ടാണ് ഞങ്ങളുടെ ഈ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. 3 മിനിറ്റിനകത്ത് രോഗി വന്നിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റിനകത്ത് ഈ 4 സ്പെഷ്യാലിറ്റി സർജന്മാരും വന്നിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എല്ലാ ആഴ്ചയും ഇത് ഞങ്ങൾ അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ വന്നിട്ടുള്ള രോഗിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് ഓഡിറ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം അത് ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം നടത്തും.